അങ്ങനെ നമുക്കും അടിച്ചു 1K. 1K സെലിബ്രേഷൻ ആണ്. നമ്മൾ ചെറുങ്ങനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നെഹ്ലൂസിന് ഭയങ്കര ഹാപ്പിയാണ് ഉണ്ടായിനി. നെഹ്ലൂസിനെ കണ്ടാൽ നിങ്ങൾക്ക് തിരിയും ഇതില്. അപ്പം ഒരു കേക്ക് ആക്കുന്നുണ്ട്. കേക്ക് ആക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഫലൂദ കേക്ക് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ 4 മുട്ടക്കാണ് കുംസ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിലേക്ക് വെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഞാൻ മിൽക്ക് മെയ്ഡും പാലും അതുപോലെ ഫിയോണാൻ്റെ ക്രീമും യൂസ് ചെയ്തിട്ടാണ്. അതിലേക്ക് ഇപ്പോൾ ഇടുന്ന ഫ്രൂട്ട്സ് ഞാൻ ഡയറക്റ്റ് ഞാൻ കുംസിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ക്രീമും കൂടി മിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആപ്പിളും ബനാനയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വലുതാണ് എടുത്തത് ബനാന. അതിലേക്ക് മിൽക്ക് മെയ്ഡും ഫിയോനാൻ്റെ ക്രീമും അതുപോലെ തന്നെ പാലും ഇട്ടിട്ട് ഞാൻ അരമണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കുംസ് ഉണ്ടാക്കുമ്പോൾ പിസ്തൻ്റെ ഫ്ലേവർ വെച്ചിട്ടാണ് ഞാൻ ആക്കിയിട്ടുണ്ടായത്. എൻ്റെ കൂടെ എൻ്റെ കയ്യിൽ റോസ് സിറപ്പ് ഉണ്ടായിരുന്നില്ല. ടോട്ടലി ഞാൻ എനിക്ക് 4 മുട്ടക്ക് 5 ലെയറ് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല വലുപ്പത്തിലല്ല ആക്കിയത്, ചെറിയൊരു വലുപ്പത്തിലാണ് ആക്കിയത്. അടുത്തതിലേക്ക് ഞാൻ സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. സേമിയ പാലും മിൽക്ക് മെയ്ഡും യൂസ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് വേവിച്ചിട്ട് എടുത്തതാണ്. അതിൻ്റെ മുകളിലേക്ക് കസ്കസും ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്കസും പാലിലാണ് ഞാൻ കുതിർത്തി വച്ചിരുന്നത്. അടുത്ത ലെയറും അതുപോലെ തന്നെ വെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രീം ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയറിൽ നട്സും ഉറുമാമ്പയവും പിന്നെ പപ്പായവും കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നട്സ് എന്ന് പറയുമ്പോൾ അണ്ടിപ്പരിപ്പും ചെറിയ മുന്തിരിയുമാണ് ഞാൻ പീസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അതും ഇതുപോലെ മിൽക്ക് മെയ്ഡിലും ഫിയോണാൻ്റെ ക്രീമിലും ആണ് ഞാൻ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായത്. എല്ലാ ഫ്രൂട്ട്സും ഞാൻ അരമണിക്കൂർ മുമ്പേ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ഫലൂദ കേക്ക് ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് നമുക്ക് വൈറ്റ് ഗണാഷ് ചെയ്തിട്ട് ഡെക്കറേഷൻ ചെയ്യാം. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. യൂട്യൂബിൻ്റെ ഒരു ചിഹ്നം വരച്ചിട്ടുണ്ട്. പിന്നെ നെഹ്ലൂസ് വേൾഡിൽ നിന്ന് കൊടുത്ത് 2-3 ഫ്ലവേഴ്സും വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്.
അങ്ങനെ നമ്മളെ ഫലൂദ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കല്ലേ. പിന്നെ ആരും മറക്കല്ലേ, ആരും മറക്കല്ലേ.